എന്നിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത്, എന്നാൽ ആ സംസ്കാരം, ആ മൈക്കൽ ജാക്സന്റെ സംസ്കാരം നമ്മുടെ വീടുകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ടൈറ്റിൽ തന്നെ നമ്മുടെ വീടുകളിൽ മൈക്കൽ ജാക്സൺമാർ എന്ന് പറഞ്ഞത്. എന്നാൽ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോളൂ, ആ മൈക്കൽ ജാക്സൺമാരെ നമ്മുടെ വീടുകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നവർ ആര്? ആരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ജാക്സൺ സംസ്കാരം കടത്തിവിടുന്നത്? കൂട്ടിപ്പറയുമ്പോൾ കൂട്ടിപ്പറയുന്നു എന്നത് മാത്രമല്ല, ആ രൂപത്തിലുള്ള മഹത്വം മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ വീടുകളിലേക്ക് ജാക്സന്മാരെ കടത്തിക്കൊണ്ടുവരുന്നവരാര്? ആ ചോദ്യത്തിന് ഒരു സക്കാഫി തന്നെ മറുപടി പറയും. കേട്ടോളൂ ആ മറുപടി. ആറാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത, മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യുക. അതിനെ ത്വാരാൽ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ, അതുകൊണ്ട് കുറെ ആൾക്കാരെ നിർത്തിയുന്നു. എന്താ ഇപ്പൊ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദന്മാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാർ ഇങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായാസ്ലീവാസൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുപോണ വണ്ടിയിൽ നിന്നും കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിട്ട് നമ്മളെന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ ഇങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയാ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മള് വലിയ തീവ്രതയില്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് ആ നിട്ടനങ്ങൾ കേട്ടു നോക്കട്ടെ, സമിൽക്കർ പേര് അവ നമ്മൾ ഇങ്ങനെ പോവുക നോക്കി. ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളിക്കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയിൽ. ഇപ്പൊ നേരെ വെച്ച സമിൽക്കർ പോലെ എടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. കണ്ടോ, അതാണ് ദീനല്ല എന്ന് പറഞ്ഞത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാല് ആധുനിക യുവാക്കൾക്ക് ആധുനിക രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുക, പൗരാണികർക്ക് പൗരാണികമായ രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുക, അങ്ങനല്ല. നേരെമറിച്ച് ഇസ്ലാമിലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളാണെങ്കിൽ അതിന് മാറ്റം വരുത്താൻ പാടില്ല. അതാണ് ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മനുഷ്യന്റെ കൈകടത്തലുകൾ കിടമില്ലാത്ത, യാതൊരുവിധ ചാൻസും ഇല്ലാത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. എന്നാലോ ഇസ്ലാമിക സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളിൽ നിന്ന് അകന്നുപോയി പുതിയ സംസ്കൃതികൾ തേടിപ്പിടിച്ച് മുസ്ലിം സമൂഹത്തിലേക്ക് അത് കടത്തിക്കൊണ്ടുവന്ന് അതിനൊരു പാശ്ചാത്യതയുടെ മേമ്പൊടി ചേർത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ശക്തമായ പരിശ്രമം, ആ പരിശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിക്കുന്നു എന്ത്? ജാക്സൺ സ്റ്റൈലുകൾ, മൈക്കൽ ജാക്സൺ സ്റ്റൈലുകൾ. എന്നിട്ട് അവർ തന്നെ ലേഖനം എഴുതുന്നു, നമ്മുടെ വീടുകളിൽ മൈക്കൽ ജാക്സൺമാർ, നമ്മുടെ വീടുകളിൽ മൈക്കൽ ജാക്സൺമാർ. ഇത് കേവലം ഒരു പ്രസ്താവന ഇറക്കി പോവുക മാത്രമാണോ ചെയ്തത്? ഒരു കേവല ഒരു പ്രസ്താവന ഇറക്കുക മാത്രമല്ല, നേരെ മറിച്ചത് നടപ്പാക്കുകയുമാണ്. അപ്പുറത്ത് പഴയകാല ആ ചിന്താഗതികളിൽ നിന്ന് മാറിയിട്ട് പുതിയ രൂപത്തിലേക്ക്, ആ രൂപത്തിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന നവീനാചാരങ്ങളെ, പുതിയ ആചാരങ്ങളെ പാശ്ചാത്യവൽക്കരിച്ച് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക സംഘങ്ങളെ തന്നെ ഇപ്പുറത്തിറക്കി വിടുക. ഇതാ ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായി നടക്കുന്ന പ്രവർത്തനമെന്ന്, ഒരു കളിതമാശ എന്ന രൂപത്തിൽ നോക്കിക്കാണുന്നതിലുപരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഘം ന്യായീകരിക്കുന്നു ഇപ്പുറത്ത്, ആ ന്യായീകരിക്കുന്ന കാര്യത്തെ അപ്പുറത്ത് അതേ രൂപത്തിൽ മറ്റൊരു സംഘം നടപ്പാക്കിക്കൊണ്ടുവരുന്നു. അങ്ങനെ നടപ്പാക്കിക്കൊണ്ട് വന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതേ ഈ ജാക്സൺ സ്റ്റൈലിൽ പുതിയ രൂപത്തിൽ മൗലായിയും അതല്ലാത്തതുമൊക്കെ അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാരെയാണ് നിങ്ങൾ കാണുന്നത്. Allah
കണ്ടോ? അപ്പോ ഇങ്ങനെ പോവുകയാണ് പുതിയ രൂപത്തിൽ. ഇത് കഴിഞ്ഞ തലമുറക്കറിയില്ല ഈ രൂപത്തിലൊരു സമ്പ്രദായം. ഈ രൂപത്തിലെ മജ്ലിസോ ഈ രൂപത്തിലെ ആട്ടമോ ഈ രൂപത്തിലെ പാട്ടോ അവർ കേട്ട് കേൾക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ പുതിയ തലമുറ അത് കാണുക. ഇനി അടുത്ത തലമുറ കടന്നു വരുമ്പോ എന്റെ ബാപ്പ എന്റെ ബാപ്പാന്റെ ബാപ്പ ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പ അങ്ങനെ തലമുറകൾ തലമുറകൾ കൈമാറി ഞങ്ങൾക്ക് കിട്ടിയത് സംസ്കാരമായത് എന്നവർ ന്യായീകരിക്കും. അങ്ങനെ പുതിയൊരു രൂപവും പുതിയൊരു ഭാവവും കടത്തിക്കൊണ്ടിരിക്കും. ഇതൊരു രംഗത്ത് മാത്രമല്ല, ഇത് ഒരു രംഗത്ത് മാത്രമല്ല. നിങ്ങൾ ഇസ്ലാം മതത്തെ അങ്ങനെ തന്നെ അട്ടിമറിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിനെ അങ്ങനെ തന്നെ അട്ടിമറിക്കുന്നു. നിങ്ങൾ നോക്കണം, ഇതൊരു രൂപമാണെങ്കിൽ ഇതിന്റെ വേറൊരു രൂപം, ഇത് തന്നെ സംഭവം പക്ഷെ വേറൊരു രൂപമാണ്. എന്നാൽ ഈ സഖാഫികൾ എതിർക്കുന്ന ആളുകളാണ് അത് കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ആ സഖാഫികൾ എതിർക്കുക. ദീനായി അവതരിപ്പിക്കപ്പെടുന്നു മറ്റൊന്ന്, കുറെ കളിയും കുറെ തമാശയും. അതാ നിങ്ങൾ ഇനി കാണുന്നത്. ഞാൻ ഇവര് ഉറക്കുവച്ചിട്ട് കളിക്കല, ആ കളിയാണ് എനിക്ക് കാണിക്കുന്നത്. ഒന്ന് രണ്ട് കളി ഒന്ന് വെച്ചുകൊടുത്താ മോനെ. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു എന്റെ തരീഖത്താണെന്ന് പറയുന്നതിൽ ആ വേദന. കളിക്കെതിരെ എത്രയാ മഹാനവർകൾ സംസാരിച്ചത്. 177-ാമത്തെ പേജിൽ മഹാനായ ഇമാം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നു, കളിക്കുന്നതിനെതിരെ ഏ തരീഖത്തിൽ കൂടിയിട്ട് കളി. ബഹുമാനപ്പെട്ടവർ പറയാ, മക്കളെ വൈലം യസ്ഹലക അഹദുൻ ലാ തശ്ഹദ് മിന്നി ഇല്ലൽ ബുദ്, നീ ശരിക്ക് ഞാനുമായുള്ള കരാർ പാലിക്കുന്നില്ലെങ്കിൽ നീ അകന്നകന്നു പോടോ. വക്കാന റളിയല്ലാഹു അൻഹു യഖുലു മാ റദല്ല ലി അഹദിൻ മിൻ ഖൽഖില്ല, അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിക്കും ഞാൻ കളി ഇഷ്ടപ്പെടുന്നില്ല. ഫകൈഫ അർദാഹു ലി അഹദിൻ മിൻ ഔലാദി, എന്റെ ആത്മീയ രംഗത്തുള്ള സന്താനങ്ങളായി പറയപ്പെടുന്ന എന്റെ മുരീദന്മാര് കളിക്കുന്നത് ഞാൻ എങ്ങനെ തൃപ്തിപ്പെടും? ആരാ ചോദിക്കുന്നത്? ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. എന്നാ കളി കണ്ടോളി, മുഖ്താറിന്റെ കളിയും കക്കാടിന്റെ കളിയും മുരീദന്മാരെ കളിയൊക്കെ ഒന്ന് കണ്ടോളി. കളിന്റെ കോലം ഷെയ്ഖ് കൈമുട്ടി കളിക്കുന്നത് കണ്ടോളി. ആ കൈമുട്ടി മതി മതി മതി, ഒരുപാടുണ്ട്. എനിക്ക് ഷെയ്ഖ് പ്രസംഗിക്കുമ്പോ കരഘോഷം കേട്ടോളി. ഷെയ്ഖ് പ്രകടനം നടത്തുമ്പോ പെണ്ണുങ്ങൾ വിസിലി പിടിച്ച് കൂട്ടി വെക്കുന്നോളി. എനിക്ക് കളിപ്പാട്ടൊന്നും ചോദിച്ചു Allah.
കണ്ടോ തീരുന്നില്ല. ഇതൊക്കെ ഇസ്ലാം അധീനാണ്. നമ്മൾ ആലോചിക്കണം, പുറത്ത് കാണുന്ന പൂച്ചൊന്നല്ല അകത്ത്, പുറത്ത് കാണുന്ന സ്റ്റൈലൊന്നല്ല നേരമറിച്ച് അകത്ത് നടക്കുന്നത് അതിലും വലുതാന്നാ. ഇസ്ലാമാണ്, ദീനാണ്, ദീനുൽ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം. അപ്പോ ഇത് ഒരു തരീക്കത്തുകാരൻ നടത്തിയപ്പോ മറ്റേ ആളുകൾ എതിർക്കാണ്. ഏയ് കണ്ടോ, ഇവർ കളിക്കാൻ